മറ്റേത് വിഷയങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ലോകത്തിന്റെ എല്ലാ കോണിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇതിന്റെ പരിണിത ഫലങ്ങൾ ഓരോ ജീവജാലങ്ങളും നാൾക്കുനാൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിത ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പഠനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം സമുദ്രങ്ങളുടെ നിറം മാറുന്നുണ്ടെന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ആഗോളതലത്തിൽ സമുദ്രങ്ങളുടെ നിറത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് പഠനം വെളിവാക്കുന്നു. യു കെയിലെ നാഷണൽ ഓഷ്യാനോഗ്രഫി സെന്ററിലെയും മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും ഗവേഷകർ അടങ്ങുന്ന സംഘമാണ് ഇതേക്കുറിച്ച് പഠനം നടത്തിയത്. സമുദ്രങ്ങളുടെ 56% അധികവും അസ്വാഭാവികമായ നിറമാറ്റത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഉഷ്ണമേഖലാ സമുദ്രങ്ങളുടെ നിറത്തിൽ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ പച്ചപ്പ് അധികമായിട്ടുണ്ട്. ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായ കാതലായ മാറ്റത്തെയാണ് ഇത് പ്രതിഫലിക്കുന്നതെന്ന് നേച്ചർ എന്ന ജേർണലിൽ പങ്കുവച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നു. സമുദ്രത്തിന്റെ ഉപരിതലത്തിലുള്ള പാളികളിലെ വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ നിന്നുമാണ് നിറം വെളിവാകുന്നത്. കടുത്ത നീല നിറത്തിൽ കാണപ്പെടുന്ന സമുദ്രഭാഗത്ത് ജീവജാലങ്ങൾ കുറവായിരിക്കും. എന്നാൽ പച്ച നിറമുള്ള ഭാഗങ്ങളിൽ ക്ലോറോഫിൽ അടങ്ങിയ സസ്യരൂപത്തിലുള്ള ജീവാണുക്കളായ ഫൈറ്റോ പ്ലാങ്ക്ടണുകളെ അടിസ്ഥാനമാക്കി ആവാസ വ്യവസ്ഥകൾ ഉണ്ടാകും. ക്രില്ലുകൾ, മത്സ്യങ്ങൾ, കടൽ പക്ഷികൾ, സമുദ്ര സസ്തനികൾ തുടങ്ങിയ ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷ്യ ശൃംഖലയുടെ അടിസ്ഥാനം ഈ ഫൈറ്റോ പ്ലാങ്ക്ടണുകളാണ്. എന്നാൽ ഇത്തരം ആവാസ വ്യവസ്ഥകളിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന് വ്യക്തമായിട്ടില്ല. ചില മേഖലകളിൽ ഫൈറ്റോ പ്ലാങ്ക്ടണുകളുടെ സാന്നിധ്യം കുറവാണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ അത് കൂടുതലായിരിക്കും. ഇവയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം പോലും സമുദ്രത്തിലെ ഭക്ഷ്യ ശൃംഖലയിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കും. ഈ മാറ്റങ്ങളെല്ലാം സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ സന്തുലനം നഷ്ടപ്പെടാനും കാരണമാകുന്നു. എന്നാൽ സമുദ്ര താപനം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ അസന്തുലിതാവസ്ഥ കൂടുതൽ മോശപ്പെട്ട നിലയിലേക്ക് പോകാനാണ് സാധ്യത. വിവിധ മേഖലകളിലെ സമുദ്രങ്ങളുടെ ഉപരിതലത്തിൽ നിന്നും എത്രത്തോളം പച്ച നിറവും നീല നിറവും പ്രതിഫലിക്കുന്നുണ്ടെന്ന് അക്വാ സാറ്റലൈറ്റിന്റെ സഹായത്തോടെയാണ് ഗവേഷകർ വിലയിരുത്തിയത്. 2002 മുതൽ 2022 വരെ സമുദ്രങ്ങളുടെ നിറത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം ഗവേഷകർ ശേഖരിച്ചു. ആഗോള താപനിലയും മലിനീകരണവും വർദ്ധിച്ചാൽ സമുദ്രങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കണ്ടെത്താനായിരുന്നു പിന്നീടുള്ള ശ്രമം. അന്തരീക്ഷത്തിൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്നിധ്യം അധികമായാൽ സമുദ്രത്തിന്റെ 50% അധികവും നിറം മാറ്റത്തിന് വിധേയമാകുമെന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തുകയും ചെയ്തു. പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലുകളുടെ ഫലമായി ഉണ്ടായ രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ സ്വാഭാവിക സംവിധാനങ്ങളെയെല്ലാം സാരമായി ബാധിച്ചുവെന്നതാണ് പഠനത്തിലൂടെ വ്യക്തമായത്. 7 ലോക സമുദ്രങ്ങളുടെയും 2002 മുതൽ 2022 വരെയുള്ള ഉപഗ്രഹ ചിത്രങ്ങളും പഠനത്തിനായി ഉപയോഗിച്ചു. പൊതുവെ ജീവജാലങ്ങൾ, നിക്ഷേപിക്കപ്പെടുന്ന വസ്തുക്കൾ, രാസഘടന, സംയുക്തങ്ങൾ, മറ്റ് ആവാസ വ്യവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സമുദ്രങ്ങളുടെ നിറം രൂപപ്പെടുന്നത്. എന്നാൽ നിറം മാറ്റത്തിൽ ആശങ്കപ്പെടാനില്ലെന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പറയുന്നത്. 30 വർഷത്തെ തുടർച്ചയായ നിരീക്ഷണത്തിൽ നിറം മാറ്റം പ്രകടമാണെങ്കിൽ മാത്രം ഇതിനെ ഗൗരവമായി കണ്ടാൽ മതിയെന്നും വർഷാവർഷം നിറം മാറ്റം കാണാറുണ്ടെന്നുമാണ് വിലയിരുത്തൽ. കടലിൽ വർണ്ണ വൈവിധ്യമുണ്ടെന്നും എന്നാൽ നഗ്ന നേത്രങ്ങളാൽ നോക്കുന്നത് കൊണ്ട് നീലയായി കാണുന്നുവെന്നതാണ് വാസ്തവമെന്നും ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. കടലിന് വർഷാവർഷവും ഉണ്ടാകുന്ന നിറം മാറ്റത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിശകലനം ചെയ്താണ് കാലാവസ്ഥാ മാറ്റമാണ് നിറം മാറ്റത്തിന് പിന്നിലെന്ന് ശാസ്ത്രജ്ഞർ സമർത്ഥിക്കുന്നു. കൃത്യമായ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണോ എന്ന് ഉറപ്പിക്കുന്നതിന് കൂടുതൽ വിശദമായ പഠനങ്ങൾ ആവശ്യമാണെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. അതിശയിപ്പിക്കുന്നതിലേറെ പുതിയ റിപ്പോർട്ട് തന്നെ ഭയപ്പെടുത്തുന്നുവെന്നും മനുഷ്യന്റെ ഇടപെടലുകളെ തുടർന്ന് പ്രകൃതിയിലുണ്ടായ മാറ്റമാണ് കടലിന്റെ നിറം മാറ്റത്തിന് പിന്നിലെന്നും സെന്റർ ഫോർ ഗ്ലോബൽ ചേഞ്ച് സയൻസിലെ മുതിർന്ന ഗവേഷകനും പഠനത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളുമായ സ്റ്റെഫാൻ ഡറ്റ്കീവ്സ് പറയുന്നു.